ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചിക്കൻ കട്ട്ലൈറ്റ് ആണ്. ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാതെയാണ് കട്ട്ലൈറ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ ബോൺലെസ് എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ചിക്കൻ ബോൺലെസ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത പീസസ് ആയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ചെറുനാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അതുപോലെ ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡ് 1 ടീസ്പൂൺ ആവശ്യമായിട്ട് വരുന്നുണ്ട്. 2 മുട്ട, അതുപോലെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, അതുപോലെ മൈദയും 3 ടേബിൾ സ്പൂൺ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അരികോട് കൂടി തന്നെ ചേർത്ത് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ മല്ലിയില നമുക്ക് 2 ടേബിൾ സ്പൂൺ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ ബോൺലെസ്സിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ഒരു 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നാരങ്ങയുടെ നീര് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും നമുക്ക് പച്ചമുളക് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ നല്ല എരിവുള്ളതായത് കൊണ്ടാണ് 2 എണ്ണം ചേർക്കുന്നത്, അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ ചേർക്കാവുന്നതാണ്. അതുപോലെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത്. പൾസ് മോഡിലിട്ട് വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ മൈദ 3 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്നതാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി 1 ബാറ്ററും കൂടി ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1 മുട്ട ഇപ്പോൾ പൊട്ടിച്ചെടുക്കുന്നതാണ് ഇവിടെ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണേണ്. ഇപ്പം നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചത് കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു കട്ട്ലേറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ കോൺഫ്ലവർ മിക്സിൽ ഒന്ന് റോൾ ചെയ്യുക. മൈദ കോൺഫ്ലവർ മിക്സിൽ റോൾ ചെയ്തതിന് ശേഷം നമ്മളിത് മുട്ട നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലിട്ട് ഇതൊന്ന് റോൾ ചെയ്യുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ് നമ്മൾ, പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ കൂടിയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഒരെണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പം ഞാനൊരു പാനിൽ എണ്ണ ചേർത്ത് കൊടുത്തായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കട്ട്ലൈറ്റ്സിൻ്റെ ഓരോ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് 15 മിനിറ്റ്. എന്നിട്ട് നമുക്കിതൊന്നിട്ട് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി വേവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ്. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വിരിച്ച പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ സോസിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.